ദാവൂദ് അലൈഹിസ്സലാം എനിക്ക് അവസരം തരുമോ ഈ പറയുന്ന ആ പാലമൊന്ന് എനിക്ക് പരിചയപ്പെടും, അവസരം തരുമോ? ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ അന്ന് തീരുമാനിച്ചാ കാണാൻ കഴിയാത്ത സംഗതിയുള്ളോ? അല്ല, ഒരാൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത സംഗതിയുണ്ടോ? നീ തീരുമാനിച്ചത് കൊണ്ട് ഇവിടെ കാണാൻ കഴിയൂ? നീ തീരുമാനിച്ചത് കൊണ്ട് കാണാൻ കഴിയൂല? നീ തീരുമാനിച്ചത് കൊണ്ട് കാണാതിരിക്കാൻ കഴിയൂല? നീ തീരുമാനിച്ചില്ലേ അതേ നായവിനാരെ ഓടുന്നത് നീ കാണരുത്, നിന്നെ ആക്രമിക്കുന്നത് കാണരുത്, മറ്റു വന്യജീവികൾ നിന്നെ ആക്രമിക്കുന്നത് കാണരുത്, നീ ആക്സിഡന്റിൽ പെടുന്നത് നീ കാണാൻ താല്പര്യപ്പെടുന്നില്ല, അപകടങ്ങൾ കൊണ്ട് പിടികൂടുന്നത് കാണാൻ നീ താല്പര്യപ്പെടുന്നില്ല. രാത്രിയിൽ നീ കിടന്നുറങ്ങിയപ്പോ സ്വപ്നത്തിൽ നിന്റെ ഷോപ്പ് കത്തിപ്പോയില്ലേ? ആന വന്ന് എന്റെ സ്വപ്നത്തിൽ ആക്രമിച്ചില്ലേ? നായ പിന്നാലെ ഓടിയില്ലേ? നായ കടിക്കാൻ വന്നില്ലേ? കടിക്കാൻ വന്നോന്ന് മാത്രമല്ല, സ്വപ്നത്തിൽ നിന്റെ പിന്നെ നായ വന്ന് കടിക്കാൻ നിൽക്കുമ്പോ നായനും കടുക്കല്ലേ ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല, രക്ഷ നേടാൻ കഴിയുന്നില്ല. എത്രയാ നീ ബുദ്ധിമുട്ടിയത് മനുഷ്യ! ദിവസങ്ങളോളം കിടന്നുറങ്ങിയിട്ട് സ്വപ്നം കാണുന്നില്ല, അങ്ങനെ എത്ര അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് മുസ്ലിമേ. തീരുമാനിച്ചത് കൊണ്ട് കണ്ടുകൊള്ളണം എന്നില്ല, തീരുമാനിച്ചത് കൊണ്ട് കാണാതിരിക്കണം എന്നില്ല. കണ്ണില്ലാത്തവരും സ്വപ്നം കാണുന്നില്ലേ? കണ്ണിന് കാഴ്ചയില്ലാത്തവരും സ്വപ്നം കാണുന്നില്ലേ? കാണാതെ റബ്ബ് കാണിച്ചു തരാ. കണ്ണിന്റെ ആവശ്യമില്ല, കണ്ണിന് കാഴ്ചയുടെ ആവശ്യമില്ല, കേൾവിയുടെ ആവശ്യമില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. അമ്മ എങ്ങ് തീരുമാനിച്ചാ ഇവിടെ നടക്കാത്ത സംഗതികളുള്ളൂ. മീസാൻ കാണണമെന്ന് പറഞ്ഞപ്പോ, ശിവാശിവാലം കാണണമെന്ന് പറഞ്ഞപ്പോ, അത്തരം കാര്യങ്ങളൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോ അമ്മ കാണിച്ചു കൊടുത്തുപോയി. കഴിയൂലേ മുസ്ലിമേ? ഇതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചപ്പോ എനിക്കൊന്ന് നിന്റെ സിറാത്ത് കാണണം, സിറാത്ത് ബാലം പരിചയപ്പെടണം, തൗഫീക് തരണേ അല്ലാ. കാണാനുള്ള മറ നീക്കി കൊടുത്തു പോയി. മീസാന് കണ്ടപ്പോ അതുപോലെ സിറാത്ത് പാലം കണ്ടപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം മീസാൻ നോക്കിയിട്ട് കരയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം കണ്ണുനീർ ഒഴുക്കിയാണ്. ബുക്കാ ശദീദ, ശക്തമായ കരച്ചിലാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഇലാഹീ മയ്യത്തിറു, ആരാ നിന്നെ കൂടാതെ നിന്നെ ബാധിക്ക? ഇലാഹീ മയ്യത്തിറു, നിന്നെ ബാധിക്ക? നിന്റെ അടിമകളെ കൂട്ടത്തിൽ നിന്ന് ആർക്കാറേ കഴിയുന്നത്? നന്മകൾ കൊണ്ട് നടക്കാൻ കഴിയുന്നതാക്കാണ് ചോദിക്കേണ്ട. അപ്പോഴല്ലേ റബ്ബിന്റെ മറുപടി, ഓ ദാവൂദ് നബിയേ, മീസാലിന് നടക്കാൻ നല്ലൊരു വഴി പറഞ്ഞു തരട്ടെയോ. ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മീസാലിന്
വലിയ ഭാരം കിട്ടോ? ഈതാവിനെ നിങ്ങളെ നന്മകൾ എടുത്തു കാണിക്കാം. കാരണമാണ് ോട് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് പരിപാടിയോ ോട് പറഞ്ഞു കൊടുക്കാണ് പറഞ്ഞു കൊടുത്ത ദിക്കറാണ് പരിപാലിക്കോടി അമ്മാന്റെ ഹബീബങ്ങള് പറഞ്ഞിരുന്നു ബഹുമാനമുള്ള വാക്കുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. അമ്മാന്റെ ഹബീബ് പറയാണ് വളരെ ലഘുവായ വളരെ ചെറുതായ വളരെ പറയാൻ എളുപ്പമുള്ള രണ്ട് വാക്കുകളാണ്. അവര് പറയാൻ നല്ല സുഖമുള്ള വാക്കാണ്, അവര് പറയാൻ നല്ല ആശ്വാസമുള്ള വാക്കാണ്, പറയാൻ ബുദ്ധിമുട്ടില്ല. ഏതാണ്ട് അറിയുന്നവരും അറിയാത്തവരും പറയാൻ കഴിയും, വളരെ എളുപ്പമുള്ള വാക്കാണ്. അതിന്റെ പാരത്രികളോട് നന്മതിന്മകാരക്കാർ ഉപയോഗിക്കുന്ന തുലാശില്ലേ, ആ തുലാശിന് വലിയ ഭാരം കിട്ടാൻ കാരണമാണ് രാജാവായ റബ്ബിന് വലിയ താല്പര്യമുള്ള ദിക്കറാണ്, വലിയ ഇഷ്ടമുള്ള ദിക്കറാണ്, വലിയ ബഹുമാനം കൽപ്പിച്ചിക്കറാണ്, വലിയ താല്പര്യമുള്ള ദിക്കറാണ്, കേൾക്കാൻ വലിയ സ്നേഹമുള്ള ദിക്കറാണ്. വലിയ ബഹുമാനമുള്ള ദിക്ര്, വലിയ ആദരമുള്ള ദിക്ര്. ഇത് പറയുമ്പോ നമ്മൾ ചിന്തിക്കാനോ, വയ്യാനെ ഇതൊക്കെ ചൊല്ലാൻ എവിടെയാ നേരം, ഇതൊക്കെ ചൊല്ലാൻ നമുക്ക് എവിടെയാ സമയം. എന്റെ ബിസിനസിന്റെ തിരക്കിന് എനിക്ക് കഴിയൂല, എന്റെ ഓഫീസ് ജോലി തിരക്കിനിടയിൽ എനിക്ക് കഴിയൂല, എന്റെ ബിസിനസിന്റെ തിരക്കിനിടയിൽ എനിക്ക് കഴിയൂല, എന്റെ പണമുണ്ടാക്കേണ്ട തിരക്കിന് എനിക്ക് കഴിയൂല, എന്റെ ദുനിയാവിന്റെ കാര്യം ചിന്തിക്കാൻ തന്നെ നേരം കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല. അവരെ കൊണ്ടുവരപ്പെട്ട അപ്പിനോട് കാരണം ബോധിപ്പിക്കുമ്പോൾ കാരണത്തിന് വില കൊടുക്കൂല. ആരാണെന്നറിയോ മുസ്ലിം? പരിചയമുണ്ടോ മുസ്ലിമെ? നാല് കൂട്ടം ആളുകളാണത്. എന്തുകൊണ്ട് നീ ചെയ്തില്ല, എന്തുകൊണ്ട് നീ ഇങ്ങനെ പ്രവർത്തിക്കില്ല, എന്തുകൊണ്ട് നീ ഇരിക്കുന്നത് ചെയ്യില്ല, എന്തുകൊണ്ട് നീ എന്നെ സ്മരിച്ചില്ല? ഇങ്ങനെ ചോദിക്കുമ്പോ പണക്കാരന്റെ മറുപടിയാണ്, എന്റെ തിരക്കിനെ എനിക്ക് പറ്റിയില്ല, എന്റെ ജോലി തിരക്കിനിടയിൽ എനിക്ക് കഴിഞ്ഞില്ല, എന്റെ പണമുണ്ടാക്കേണ്ട തിരക്കിനിടയിൽ എനിക്ക് സാധിച്ചില്ല. അമ്മാരോട് പറയുമ്പോ യുവാഹി സുലൈമാൻ ഹാജരാക്കാണ്, സുലൈമാൻ
ചോദിക്കാണ്, പോലെ നിനക്കറിയോ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിനെ പരിചയമുണ്ടോ? ആ സുലൈമാൻ നബി അലൈഹി സലാം കണ്ടൊരു പണം നീ കണ്ടിട്ടില്ല. സുലൈമാൻ നബി അലൈഹി സലാം എന്റെ കയ്യിലുണ്ടായിരുന്ന ഭരണം നിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. സുലൈമാൻ നബി അലൈഹി സലാം മരിച്ചതുപോലെ നീ മരിച്ചിട്ടില്ല. നീ പഞ്ചായത്ത് പ്രസിഡന്റായപ്പോ, നീ വാർഡ് മെമ്പറായപ്പോ, നീ നാട്ടിൽ ഒരു നല്ല ബിസിനസ്സുകാരനായപ്പോ, നാട്ടിൽ ഒരു നല്ല കച്ചവടക്കാരനായപ്പോ, എം എൽ എ ആയപ്പോ, മന്ത്രിയായപ്പോ, എം പി ആയപ്പോ, പ്രധാനമന്ത്രിയായപ്പോ, മുഖ്യമന്ത്രിയായപ്പോ, നീ അമ്മാരെ മറന്നവരല്ലേ? അമ്മാരെ കൈയൊഴിച്ചവരല്ലേ? മാലിക്കുൽ മുലൂക്കായ പിന്നെ വിലകൽപ്പിക്കാത്തവനല്ലേ? പറഞ്ഞിട്ട് നീ അതിന് വില കൊടുത്തില്ല, അതിന് വില കൽപ്പിച്ചില്ല, തട്ടിമാറ്റിയവനല്ലേ? നോക്കൂ, നീ സുലൈമാന്റെ ഭരണം എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. സുലൈമാൻ നബി അലൈഹി സലാം എന്റെ കയ്യിലുള്ള പണം എന്റെ കയ്യിൽ വന്നിട്ടില്ല. അല്പം പണം കിട്ടിയപ്പോ, അല്പം പണം കിട്ടിയപ്പോ നിന്റെ മനസ്സിൽ അഹങ്കാരം തോന്നുകയാണല്ലേ? നീയാണോ ഒക്കെ ചെയ്യുന്നത് എന്ന് തോന്നുകയാണല്ലേ? വാർഡ് മെമ്പറായപ്പോ ഞങ്ങൾക്ക് തോന്നിയാണ് ഞാൻ എന്റെ അധികാരം കൊണ്ട് ഞാൻ എന്തിനു ചെയ്യും? ജമായത്തിന്റെ പ്രവർത്തകന്മാരൊക്കെ നല്ലതിന് പ്രവർത്തിക്കുമ്പോ കള്ള കേസിൽ കുടുങ്ങിയിട്ട് ഞാനെന്റെ ജയിലിൽ നടത്തി കൊടുക്കും, ഞാനല്ലേ വാർഡിന്റെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഞാനല്ലേ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഞാനല്ലേ നാട്ടിലെ എം എൽ എ, ഞാനല്ലേ ഇവിടുത്തെ എം പി, അല്ലെങ്കിൽ ഞാനല്ലേ ഇവിടുത്തെ മന്ത്രി? അഹങ്കാരത്തിന്റെ ചിന്തയുണ്ടല്ലോ, ഇവരുടെ ചിന്തയുണ്ടല്ലോ. ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാത്ത, ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത അധികാരം നീ എനിക്ക് തരണേ അമ്മാ, നീ എനിക്ക് നൽകണേ അമ്മാ. അത് നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സലാമിന്റെ മുമ്പിൽ ഒരാൾക്കും അങ്ങ് കൊടുത്തിട്ടില്ല, അതിന്റെ ശേഷവും കൊടുക്കൂല. ജിന്നുകളെ ഭരിച്ചു, ഉറുമ്പുകളെ ഭരിച്ചു, പക്ഷികളെ ഭരിച്ചു, സർവജീവിയെ ഒരു നരേന്ദ്ര മോഡി കിട്ടിയിട്ടില്ല, ഒരു പിണറായി കിട്ടിയിട്ടില്ല, ഒരു മൻമോഹൻ സിംഗിനും കിട്ടിയിട്ടില്ല, ഒരു പ്രസിഡന്റിനും കിട്ടിയിട്ടില്ല, ഒരു നേതാവിനും കിട്ടിയിട്ടില്ല, ഒരു അധികാരിക്കും കിട്ടിയിട്ടില്ല. സുലൈമാൻ നബി അലൈഹി സലാമിന് മാത്രം അല്ല കൊടുത്ത അധികാരമാ, പക്ഷികൾ കീഴില്ല, മൃഗങ്ങൾ കീഴില്ല, എല്ലാവരും കീഴില്ല. അങ്ങനൊക്കെ ഭരണം നടത്തിയ ഭരണാധികാരി നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഭരണം കിട്ടിയിട്ട് അങ്ങനെ ഒരു അഹങ്കാരം തോന്നിയില്ല, അങ്ങനൊരു കിബറിന്റെ മനസ്സിൽ വന്നിട്ടേയില്ല. ഭരണത്തിന്റെ വിലയുണ്ടോ? ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, അല്പം പണം കിട്ടിയപ്പോ, അല്പം പണത്തിന് വർദ്ധന വന്നപ്പോ ചെറ്റക്കുടലിൽ ജീവിച്ചവനായിരുന്നു, വീട്ടിൽ ജീവിച്ചവനായിരുന്നു, ചെറ്റക്കുടലിൽ മാറിയപ്പോ ഓട് മേനെ വീട് മാറിയപ്പോ പിന്നെ വീട് വന്നപ്പോ പിന്നെ യാസീനോക്കില്ല അല്ലേ, പിന്നെ ഖുർആനോക്കില്ല അല്ലേ, പിന്നെ മങ്കൂസോ ഇത് വേണ്ട അല്ലേ, പിന്നെ നന്മകൾ വേണ്ട അല്ലേ, പിന്നെ നല്ല രീതിയിലൊക്കെ ചിന്തയില്ല അല്ലേ, നന്മകളൊക്കെ നീ കൈയൊഴിച്ചില്ലേ ഉമ്മാ, എന്റെ കുടിയിൽ വെച്ച് ഖുർആനോദിയ ഉമ്മാക്ക് പിന്നെ വീട് കിട്ടിയപ്പോ പിന്നെ ഖുർആനോദിയില്ല, പിന്നെ തസ്ബീഹില്ല, മഗ്രിബിന്റെ ശേഷം ഇരുന്ന് അത് മോതലില്ല, മരിച്ചവരെ ഓർക്കില്ല, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഖുർആനോദിയില്ല, അഹങ്കാരം തോന്നിപ്പോയോ? ഈ കാറിൽ ഇരുന്നപ്പോ നിലപിടിപ്പുള്ള ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയ എന്നോ കിട്ടിയപ്പോ, അതുപോലെ സിഫ് കിട്ടിയപ്പോൾ, നിലപിടിപ്പുള്ള കാറുകൾ കിട്ടിയപ്പോ, ആ കാറിൽ ഇരുന്ന്
അന്ന് യാത്ര ചെയ്യുമ്പോ നിനക്ക് തോന്നുകയാണോ ഞാൻ തരക്കേടിയോ ഞാൻ മോശക്കാരനല്ലോ യാത്ര ചെയ്ത കാറിയോ മനുഷ്യോ വാഹനറിയോ മനുഷ്യോ ആദ്യം യാത്ര ചെയ്തില്ലേ നിന്റെ ഫ്ലൈറ്റിനെ വെല്ലുന്ന പതിയ വാഹനമല്ലേ നിന്റെ റോക്കറ്റുകളെ വെല്ലുന്ന വാഹനമല്ലേ ലോകം മുഴുക്ക അടക്കി മരിച്ചില്ലേ ഓഫീസിലിരുന്നപ്പോ ഓഫീസ് ജോലിയെ കെടുത്തപ്പോ ചെറിയ ജോലി കിട്ടിയപ്പോ പിന്നെ നിനക്ക് അമ്മാന നിൽക്കുന്നില്ല അമ്മാനെ സ്മരിക്കലോ സമയം കിട്ടുന്നില്ലോ അവസരം കിട്ടുന്നില്ലോ മനുഷ്യത്തിന്റെ മുന്നിലെത്തുമ്പോ നിന്റെ പണത്തിന് വിലയുണ്ടോ നിന്റെ അധികാരത്തിന് വിലയുണ്ടോ നിന്റെ ശക്തിക്ക് വിലയുണ്ടോ നീ കാണിച്ചിരുന്ന എന്തിനെങ്കിലും വിലയുണ്ടോ ഒന്നിനും വിലയില്ല സുലൈമാന്റെ മുൻനിർത്തി തന്ന ചോദിക്കുകയാണ് എനിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്നോട് തിന്റെ കുറ്റം ചെയ്തിട്ടില്ല ഞാൻ ഇഷ്ടപ്പെടാത്തത് പ്രവർത്തിച്ചിട്ടില്ല അല്പം പണം കിട്ടിയപ്പോ അധികാരം കിട്ടിയപ്പോ എന്ന വാർത്തല്ലേ പഞ്ചായത്ത് പ്രസിഡന്റായപ്പോ അതുപോലെ വാർഡ് മെമ്പറായപ്പോ എനിക്ക് തോന്നി ഞാൻ തന്നെ മതി ഇവിടെ എല്ലാരെയും എന്റെ കയ്യിലാക്കിക്കോളും ആരും വന്നാലും കുഴപ്പമില്ല ജീവിതത്തിന്റെ പ്രവർത്തകന്മാരൊക്കെ നിരപരാധികളാണെങ്കിലും പേര് കൊടുത്തിട്ട് പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള അഹങ്കാരത്തിന്റെ ചിന്തയുള്ള എംഎൽഎമാരില്ലേ മന്ത്രിമാരില്ലേ അധികാരികളില്ലേ ചോദിക്കട്ടെ മനുഷ്യ നിന്റെ ശരീരത്തിൽ അധികാരമുണ്ടോ നിന്റെ അവയവത്തിൽ അധികാരമുണ്ടോ നിന്റെ അവയവത്തിലെ അധികാരമുണ്ടോ എന്തിലധികം പറയുമോ നിന്റെ കയ്യിലാണ് തന്നെ നീ ചിന്തിച്ചത് നിന്റെ കയ്യിൽ നിനക്ക് ഭരണമുണ്ടോ മനുഷ്യ നിന്റെ കൈ നിനക്ക് അധികാരമുണ്ടോ ഓഫീസിന്റെ നിറം മാറ്റാൻ നിനക്ക് അധികാരമുണ്ട് നിന്റെ വീടിന്റെ നിറം മാറ്റാൻ നിനക്ക് അധികാരമുണ്ട് നിന്റെ നാട്ടിലെ പള്ളിയുടെ നിറം മാറ്റാൻ പ്രസിഡന്റ് ആയാൽ നിനക്ക് അധികാരമുണ്ട് കമ്മിറ്റിക്കാർക്ക് അധികാരമുണ്ട് നിന്റെ രോമത്തിന് നിറം മാറിയപ്പോ നിനക്ക് അധികാരമില്ല.